ആ കോടതി വിധിയെ എല്ലാവരും സ്വാഗതം ചെയ്ത് നിലവന്നപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് എത്രമാത്രം അസഹിഷ്ണുതയാണ് അതിൽ പ്രകടിപ്പിച്ചത് എന്നത് കേന്ദ്ര നിയമമന്ത്രിയുടെ വാക്കുകളിലൂടെ കേൾക്കാൻ നമുക്ക് കഴിയും. ലക്ഷണരേഖ മറികടക്കാൻ പാടില്ല എന്ന് അല്പമൊരു ഭീഷണിയുടെ സ്വരത്തിൽ സംസാരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ പ്രതിനിധിയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞത്. ഇതാണ് കേന്ദ്ര സർക്കാരിൻ്റെ സമീപനം. എല്ലാം തങ്ങൾക്ക് വിധേയമാകണം, എല്ലാ ഭരണഘടനാ സ്ഥാപനങ്ങളും തങ്ങളുടെ ചൊൽപ്പടിക്ക് നിന്നുകൊള്ളണം എന്ന് പരോക്ഷമായി സൂചിപ്പിക്കും വിധമാണ് നിലപാടുകൾ വരുന്നത്. നമ്മുടെ രാജ്യം മതനിരപേക്ഷത നല്ല രീതിയിൽ സംരക്ഷിച്ചു പോകുന്ന ഒരു രാഷ്ട്രമാണ്. ജനങ്ങളിൽ മഹാഭൂരിപക്ഷവും മതനിരപേക്ഷത നിലനിൽക്കണമെന്ന് ആഗ്രഹിക്കുന്നവരുമാണ്. എന്നാൽ മതനിരപേക്ഷത തകർക്കാൻ എന്തൊക്കെയാകാമോ അതൊക്കെ ചെയ്യുന്നതിനാണ് കേന്ദ്ര ഗവൺമെൻറ് സന്നദ്ധമായിട്ടുള്ളത്. ഇതിൻ്റെ ഭാഗമായി നമ്മുടെ രാജ്യത്തെ ജനങ്ങളെ വലിയ തോതിൽ ഭിന്നിപ്പിക്കുന്നു. മാത്രമല്ല, സംഘർഷമുണ്ടാക്കി അതിമോശമായ രീതിയിൽ അത്യന്തം ഹീനമായ ഭാഷ ഉപയോഗിച്ച് വർഗീയ പ്രചരണം അഴിച്ചുവിട്ട് വർഗീയ വിദ്വേഷം സമൂഹത്തിൽ പരത്താനുള്ള ശ്രമങ്ങൾ നടക്കുന്നു. അതോടൊപ്പം എത്രയോ കാലമായി നിലനിൽക്കുന്ന ഒട്ടേറെ സ്ഥാപനങ്ങളെ, ചില പ്രതീകങ്ങളെ, അതെല്ലാം തങ്ങളുടേതാക്കി മാറ്റാനുള്ള വർഗീയ നീക്കങ്ങൾ വലിയ തോതിൽ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലായി നടക്കുന്നു.